വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വന്യജീവികളിൽ നിന്നും മനുഷ്യജീവനും സ്വത്തിനും കൃഷിസ്ഥലങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിനായി വണ്ടംപതലിൽ ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്ന പുതിയ ദ്രുതകർമ്മ സേനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു ക്യാമ്പർ വാഹനവും പ്രത്യേക പരിശീലനം ലഭിച്ച റേഞ്ചർ ഓഫീസർ മുതൽ വിവിധ ശ്രേണികളിലുള്ള 11 വനപാലകരും അടങ്ങുന്നതാണ് ദ്രുതകർമ്മസേന ടീം. ഇവർക്ക് വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രത്യേക പരിശീലനവും മതിയായ ആയുധങ്ങളും നൽകിയിട്ടുണ്ട്. RR ടീം രൂപീകരിക്കുന്നതിനായി 10 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. സംസ്ഥാന വനംവകുപ്പിന് കീഴിൽ 12 പുതിയ RR ടീമിനെയാണ് അനുവദിച്ചത്. ഇതിലൊന്നാണ് വണ്ടൻപതലിൽ ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം DFO എൻ രാജേഷ് IFSന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം സെബാസ്റ്റ്യൻ കൊടുത്തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിത്യേന വന്യജീവി ആക്രമണത്തിന്റെ ദുഃഖകഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലും വലിയ ദുരിതത്തിലുമാണ്. ഞാൻ വല്ലാതെ വിശദീകരിച്ചു പോകുന്നില്ല. അപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ നിലവിലുള്ള നിയമത്തിന്റെ വ്യവസ്ഥകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ കരണീയമായിട്ടുള്ള മാർഗം. അപ്പൊ അത് അവലംബിച്ചുകൊണ്ട് ഞാൻ നിയമസഭയിൽ നിരന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരുടെ മുമ്പാകെയും വനംവകുപ്പിന്റെ മേധാവികളുടെ മുമ്പാകെയും ഒക്കെ നിരന്തരം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിനാവും വിധമുള്ള പരിഹാരം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇപ്പൊ ഒരു പുതിയ RRT ദ്രുതകർമ്മ സേന റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് അനുവദിക്കപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി അനുവദിച്ചത് നമ്മുടെ നിയോജക മണ്ഡലത്തിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആസ്ഥാനമായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ വണ്ടംപതാൽ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ ജീവനക്കാർ, ഒരു റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ, ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഏതാണ്ട് 11 അംഗങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ ടീമിനെയാണ് വിന്യസിപ്പിക്കുക. അപ്പോൾ വളരെ ദ്രുതഗതിയിലുള്ള, വളരെ ഫലപ്രദമായിട്ടുള്ള ആക്ഷൻസ് ഈ വന്യജീവി ആക്രമണത്തിനെതിരെ സംഘടിപ്പിക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി മുൻപുള്ളതിനേക്കാൾ 10 മടങ്ങ് കാര്യക്ഷമതയോടുകൂടി നിറവേറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് RRT അനുവദിച്ചതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറെ കൂടി നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൃഷിക്കുമെല്ലാം സംരക്ഷണം നൽകാൻ കഴിയുന്ന ഒരു സ്ഥിതി നാളുകളിൽ ഉണ്ടാവും. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 30 കിലോമീറ്റർ ആണ് വനമേഖല വരിക. അത് നമ്മുടെ എരുമേലി, കോരുത്തോട്, മുണ്ടക്കയം 3 പഞ്ചായത്തുകളിലാണ് ഈ വനമേഖല. പൂർണ്ണമായും തൂക്ക് വേലികളും തൂക്ക് സൗരവേലികളും കിടങ്ങുകളും സ്ഥാപിച്ച് സംരക്ഷിക്കാൻ പോവുകയാണ്. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 30 കിലോമീറ്റർ വരുന്ന വനാതിർത്തി പൂർണ്ണമായും ഹാങ്ങിങ് ഫെൻസിങ്, കിടങ്ങ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി സുരക്ഷിതമാക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും MLA അറിയിച്ചു. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. 23 വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ലോറ മാട്രസിന്റെ 43-ാമത് ഷോറൂം പൊൻകുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബെഡുകൾ വാറന്റിയോടുകൂടി കമ്പനി വിലയിൽ ഉപഭോക്താവിലേക്ക്. ഏതളവിലും മോഡലിലുമുള്ള മാട്രസുകൾ, 2500 രൂപ വിലയുള്ള മാട്രസുകൾ 1 വർഷ വാറന്റിയിൽ, കയർഫോം മാട്രസുകൾ, കയർ പില്ലോ മാട്രസുകൾ, സ്പ്രിംഗ് മാട്രസുകൾ, സ്പ്രിംഗ് പില്ലോ ടോപ്പ് മാട്രസുകൾ, ഓർത്തോപീഡിക് മാട്രസുകൾ, നാച്ചുറൽ ലാറ്റക്സ് ഫോം മാട്രസുകൾ 1 വർഷം മുതൽ 10 വർഷം വരെ വാറന്റി. അക്സസറീസുകൾ, പില്ലോകൾ, ബെഡ് കവറുകൾ, വാട്ടർ പ്രൂഫ് ബെഡ് കവറുകൾ എന്നിവയും ഞങ്ങളുടെ ഷോറൂമിൽ ലഭിക്കും. ഹോസ്റ്റൽ ബെഡുകളും 2-ഫോൾഡ് ഹോസ്റ്റൽ ബെഡുകളും ലഭിക്കുന്നു. EMI സൗകര്യവും ലഭ്യമാണ്. ലോറ മാട്രസ്, കോടതിപ്പടി, പൊൻകുന്നം, ആൻഡ് ISO സർട്ടിഫൈഡ് കമ്പനി. ഫോൺ 9072616374, 9072616377. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഈരാറ്റുപേട്ട, മഞ്ചക്കുഴി, പൈക, അമ്പാറ, ഏറ്റുമാനൂർ, പട്ടിത്താനം, മണർകാട്, മുട്ടം, നെല്ലിക്കുഴി, കോലാനി, മീൻകുന്നം, മുതലക്കോട്. ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പൊൻകുന്നം.